ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. വളരെ അഫോർഡബിൾ അല്ലെങ്കിൽ എൻട്രി ലെവൽ സ്മാർട്ട് ഫോണായ മോട്ടോൻ്റെ E7 Power ആണ്. അപ്പോൾ മോട്ടോ E7 Power എന്ന് പറഞ്ഞാൽ ഒരു 9000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഇപ്പോൾ ഈ അൺബോക്സിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 8500 ആയിരിക്കാനാണ് ചാൻസ് പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ. എങ്കിലും ഇതൊരു എൻട്രി ലെവൽ ബജറ്റ് സ്മാർട്ട് ഫോണാണ്. 5000 mAh കപ്പാസിറ്റി ബാറ്ററി, HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ, സ്റ്റോക്ക് ലൈക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ 13 MP ഡ്യുവൽ ക്യാമറയും ഒരു സെൽഫി ക്യാമറയും ഇൻക്ലൂഡഡാണ്. അതേപോലെ തന്നെ വരുന്നത് മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G25 ഒക്ടകോ പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു ബജറ്റ് സ്മാർട്ട് ഫോണാണെന്ന് വേണമെങ്കിൽ പറയാം. മാക്രോ സെൻസറുണ്ട്, പിന്നെ 6.5 inches HD+ മാക്സ് വിഷൻ ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും 10W ചാർജിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ബേസിക് സ്പെസിഫിക്കേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മോട്ടോ E7 Power. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ബാറ്ററീനെ മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഡിവൈസാണ്. ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയേണ്ട, LPDDR4X RAM വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ 2x2 MIMO ഉണ്ട്, മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് സിഗ്നൽ സ്ട്രെങ്ത് എല്ലാം വളരെ ഡ്രാസ്റ്റിക്കായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. കാരണം ബജറ്റ് സെഗ്മെൻറ്റിൽ ഇതൊന്നും നമ്മൾ സാധാരണ കാണാത്ത ഒരു ഫീച്ചറാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 1 അല്ല, എങ്കിലും സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. രണ്ട് കളറിലാണ് വരുന്നത്, ബ്ലൂവും ഒരു റെഡിഷ് കളറുമാണ് വരുന്നത്. 4GB ഓഫ് റാമും 64GB സ്റ്റോറേജും ആണ് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസിങ് എനിക്കറിയില്ല, 8500 ഞാനൊരു എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്. ഹീലിയോ G25 HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മോട്ടോ E7 Power ബോക്സ് പാക്കേജ്. അപ്പോൾ നമുക്കിത് വളരെ ക്യൂക്കായിട്ട് അൺബോക്സ് ചെയ്യാം. അതേപോലെ തന്നെ ക്യാമറ സാമ്പിൾസും സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും എല്ലാം തന്നെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്യൂക്കായിട്ട് മോട്ടോ E7 Power അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് മോട്ടോ E7 Power ആണ്. വളരെ ക്യൂക്കായിട്ട് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. 5000 mAh കപ്പാസിറ്റി ബാറ്ററി പ്ലസ് 10W ചാർജിങ്, 13 MP ഡ്യുവൽ ക്യാമറ, ഒരു മാക്രോ വിഷൻ ക്യാമറയുണ്ട്, 6.5 inch HD+ മാക്സ് വിഷൻ ഡിസ്പ്ലേ. രണ്ട് കളറാണ് അവൈലബിൾ ആണ്, നമ്മുടെ കയ്യിലുള്ളത് ബ്ലൂ കളറാണ്. അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്നത് ഹീലിയോ G25 ആണ്, ഒരു ബേസിക് ചിപ്സെറ്റാണ്, അതാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറക്കാം. അപ്പോൾ ഇവിടെ കാണാം നമുക്ക് അതേ ഫീച്ചേഴ്സൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫോൺ ബൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ബോക്സിനകത്ത് വരുന്നത് ഒരു സേഫ്റ്റി ഗൈഡാണ്. അതേപോലെ തന്നെ ഇതുണ്ട് എല്ലാ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. മാക്രോ ക്യാമറ, ഫ്ലാഷ്, ഫ്രണ്ട് ക്യാമറ, സ്പീക്കർ യൂണിറ്റ് ബാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. വോളിയം ബട്ടൺസ്, ഹൈബ്രിഡ് സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് എസ് ഡി കാർഡ് സ്ലോട്ടില്ല, ഹൈബ്രിഡ് സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സേഫ്റ്റി മാനുവലൊക്കെ പറയുകയാണെങ്കിൽ. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു അഡാപ്റ്ററാണ്. ഇത് 10W ചാർജിങ് തരുന്ന ഒരു അഡാപ്റ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. 10W ആണ് സപ്പോർട്ടഡ്. അപ്പോൾ അതെ, 5V 2A 10W ചാർജിങ്ങുള്ള ഒരു അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു സിം ഇജക്ട് പിന്നാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ കേബിളാണ്, USB Type-C കേബിളാണ്, ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പീൽ ഓഫ് ചെയ്യാം, ഈ സ്റ്റിക്കർ ഒന്ന് പീൽ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഒരു ലാർജ് ഡിസ്പ്ലേ ആണ്, 6.5 inches HD+ ഡിസ്പ്ലേ ആണ്. ഒരു നോച്ച് കാണാം ഇവിടെ, സെൽഫി ക്യാമറേൻ്റെ നോച്ചാണ്. അപ്പോൾ നമുക്ക് ഈ കേസ് ഒന്ന് പുറത്തേക്ക്, ഇതിനകത്തൊരു TPU കേസും കൂടെ വരുന്നുണ്ട്. ബൈ ഡിഫോൾട്ട് TPU കേസും കൂടി ഇൻക്ലൂഡഡാണ്. നല്ലൊരു ക്വാളിറ്റി TPU കേസാണ്. ബേസിക് പ്രൊട്ടക്ഷനിലെ ഓഫർ ചെയ്യുന്ന ഒരു TPU കേസാണ്. നമുക്ക് സ്റ്റിക്കറും കൂടെ ഒന്ന് ജസ്റ്റ് പീൽ ഓഫ് ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് മോട്ടോ E7 Power എന്ന് പറയുന്നത്. ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. മോട്ടോ ലോഗോ നല്ല ഭംഗിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്പീക്കർ കാണാം. 13x2 MP പ്രൈമറി ക്യാമറയാണ്. നല്ലൊരു മാറ്റ് ഫിനിഷാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അത് നല്ലൊരു ക്വാളിറ്റി നമുക്ക് പറയാൻ സാധിക്കും. നല്ലൊരു ഫിനിഷൊക്കെ ഉണ്ട്. ഇവിടെയാണ് സിം ഇജക്ട് പിന്നെ ഇവിടെ പവർ ആൻഡ് വോളിയം കീസുമാണ് വരുന്നത്. താഴെ നമുക്ക് USB Type-C പോർട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ മുകളിൽ 3.5 mm ഓഡിയോ ജാക്കാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ നമുക്ക് കാണാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ലാർജ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്കിത് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു ഫോം ഫാക്ടറാണ്. 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഇൻക്ലൂഡാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി നമുക്ക് കിട്ടും. പിന്നെ ഒരു ബജറ്റ് സെഗ്മെൻറ്റ്. ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 8500 രൂപ, അതായത് 9000 rupees താഴെ ആയിരിക്കും എന്തുവന്നാലും. കാരണം അതാണ് നമുക്ക് തന്ന ഒരു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഒരു 8500 ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ധാരണ. എന്നാലും പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ പറയാം. അപ്പോൾ ഇതാണ് ഡിവൈസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യുക്കായിട്ട് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ഡിസ്പ്ലേ ക്വാളിറ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ. കുറച്ചൊരു
ഒരു ടച്ച് ഒരു സ്റ്റിക്കി കൈൻഡ് ഓഫ് ഡിസ്പ്ലേ ആണെന്ന് പറയാം. എന്നാലും കുഴപ്പമില്ല, അത്രയ്ക്ക് ഭയങ്കര സ്മൂത്ത് അല്ല, ചെറിയൊരു ഒരു സ്റ്റിക്കി നേച്ചർ ഉണ്ട് ഡിസ്പ്ലേയിൽ. എങ്കിലും എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്തൊരു എച്ച് ഡി പ്ലസ് റെസല്യൂഷൻ ഡിസ്പ്ലേ. ഇൻഫാക്ട് കളേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഒരു കളർഫുൾ ഡിസ്പ്ലേ എന്ന് പറയാം. അത്യാവശ്യം ഒരു ഡീസൻറ്റ് ലെവൽ ഓഫ് ബ്രൈറ്റ്നെസ്സും ഇൻക്ലൂഡഡ് ആണ്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കാണാം വളരെ സ്റ്റോക്ക് യുവയാണ്. ആപ്സോ തേർഡ് പാർട്ടി ആപ്സോ ഒന്നും തന്നെ ഇല്ല, വെറും ഗൂഗിളിൻ്റെ ആപ്പ് മാത്രമേ ഉള്ളൂ. ആകെയുള്ളൊരു ആപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫേസ്ബുക്കിൻ്റെ ആപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും തന്നെ ബേസിക് യു ഐ ആണ് വരുന്നത്, വേറെ ഒന്നും തന്നെ ഇൻക്ലൂഡഡ് അല്ല. ഈവൻ മോട്ടോ ആപ്പ് പോലും ഇതിനകത്ത് കാണുന്നില്ല, വളരെ ബേസിക്കായ ഓപ്ഷൻസ്. ഡാർക്ക് തീം ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ബേസിക് കിട്ടുന്ന ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാം ഇവിടെ. എബൌട്ട് ഫോണ്, സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് 10 ആണ് ഇതിനകത്ത് വരുന്നത്, രണ്ടിൽ ആൻഡ്രോയിഡ് 10 കാണും. അതേപോലെ തന്നെ സിസ്റ്റം, ബാക്കിയുള്ള ഡീഫോൾട്ട് ഓപ്ഷൻസ് എല്ലാം കാണാം. അപ്പോൾ വളരെ സ്റ്റോക്കായ യു ഐ ആണ്, വേറെ ഒന്നും തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. ഈവൻ മോട്ടോ ആപ്പ് പോലും ഇതിനകത്ത് കാണുന്നില്ല. എനിക്ക് തോന്നുന്നു വളരെ ബേസിക്കായ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. എഫ് എം റേഡിയോ ഉണ്ട്, ബാക്കി മോട്ടോ ആപ്പ് പോലും ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ക്ലീൻ ആൻഡ് ബ്ലോട്ട് വെയർ ഫ്രീ അല്ലെങ്കിൽ ആഡ് ഫ്രീ യു ഐ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മോട്ടോൻ്റെ ഈ ഫോൺ നല്ലൊരു ഓപ്ഷനാണെന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. നല്ലൊരു യു ഐ ആണ്. ഇനി നമുക്ക് ക്യാമറ നോക്കാം. 13+ 2 MP ക്യാമറയാണ്. അപ്പോൾ നമുക്ക് മാനുവൽ മോഡ് ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ പോർട്രേറ്റ് മോഡ്, മാക്രോ മോഡ് ഉണ്ട്. മാക്രോ മോഡ് 2 സെൻറ്റിമീറ്റർ വരെ നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ്. പോർട്രേറ്റ് ബൊക്കേ മോഡ്. അതേപോലെ നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് ഒന്ന് പോകാം. വീഡിയോ റെക്കോർഡിങ്ങിൽ എന്താണ് ഓപ്ഷൻസ് വരുന്നത് നോക്കാം. 1080p റെസൊല്യൂഷൻ്റെ റിയർ ക്യാമറയുടെ നല്ലൊരു കാര്യമെന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ബഡ്ജറ്റ് സെഗ്മെൻറ്റിലും ഫുൾ HD റെക്കോർഡിംഗ് ഉണ്ട്. അപ്പോൾ ബേസിക് ഫംഗ്ഷനാലിറ്റി എല്ലാം തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് നൈറ്റ് മോഡ് ഇല്ല കേട്ടോ, നൈറ്റ് മോഡ് മിസ്സിംഗ് ആണ്. HDR ഉണ്ട്, നൈറ്റ് മോഡ് ഇല്ല, ബേസിക് മോഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതൊക്കെയാണ് മോട്ടോ E7 പവർ എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ക്യാമറ എന്ന് പറയും, കാരണം ബജറ്റ് സെഗ്മെൻറ്റിൽ കിട്ടുന്ന ഒരു ബേസിക് ക്യാമറേൻ്റെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. നൈറ്റ് മോഡില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ട് തന്നെ എനിക്കൊന്നും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് മോട്ടോ E7 പവർ നൽകുന്നത് ഒരു ബജറ്റ് സെഗ്മെൻറ്റിൽ. ഇനി ഇതിനകത്ത് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് ഇതിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. വളരെ നല്ലൊരു ബാറ്ററി ലൈഫ്, 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും അതേപോലെ തന്നെ ഒരു HD+ റെസല്യൂഷൻ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി ഒരു 1.5 ദിവസമൊക്കെ ലാസ്റ്റ് ചെയ്യും. നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതായിരുന്നു മോട്ടോ E7 പവർ, ഹീലിയോ G25 ഒക്ടോകോർ പ്രോസസ്സർ, അതേപോലെ തന്നെ 5000 mAh കപ്പാസിറ്റി ബാറ്ററി, HD+ റെസല്യൂഷൻ ഡിസ്പ്ലേ, ഡുവൽ ക്യാമറ 13 MP ക്യാമറ, പിന്നെ അതേപോലെ തന്നെ LPDDR4X റാമാണ് വരുന്നത്. അതേപോലെ USB Type-C പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു മോട്ടോ E7 പവറിൻ്റെ ഒരു അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും, കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ഹോപ്പ് ടു സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.